അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ലാ മൈ വേൾഡ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതുകൂടി. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ട് ഒരു ബോണ്ടയാണ്. അപ്പോൾ ഞാനിതേ ഇവിടെ ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില, വേപ്പിൻ്റെലയും കൂടി അരിഞ്ഞു വെച്ചതാണ്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊക്കെ വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം ഞാനിതേ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങും മസാലയും കൂടി നന്നായിട്ട് മിക്സാവണം. ഇതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പം ഞാനിതേ കുഞ്ഞ ബോൾസാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിയില, കുറച്ച് പെരിഞ്ചീരകം ഒരു നുള്ള മതി. അതും കൂടി ആഡ് ചെയ്തിട്ട് 1 കട്ടയുള്ള ബാറ്ററാക്കി എടുക്കുക. നമ്മൾ സാധാ പൊട്ടേറ്റോ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ലൊരു കട്ടി ബാറ്ററാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതേ ബാറ്ററി കറക്റ്റ് ആക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് വെള്ളം കൂടിയ ഞാൻ എന്തെങ്കിലും വെള്ളം കൂടിയപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കട്ടിയിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനതേ 1 ബോള് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ബോണ്ടയാണ്. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം പുതിയ റെസിപ്പീസും വ്ലോഗ്സുമായിട്ട്. കീപ് വാച്ചിങ്.